ഹലോ, ഹായ്, നമസ്കാരം. വെള്ളുമിനാടൻ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിനി. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാറില്ല. കുറച്ച് തിരക്കിൽ പെട്ടു, ഒന്ന് നാട്ടിലൊക്കെ പോയി. അതിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. നിങ്ങൾ എന്നെ മറന്നോ? മറന്നിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഒട്ടുമിക്ക സ്ത്രീകളിലും കാണുന്ന ഒരു 30-35 വയസ്സ് കഴിഞ്ഞാൽ കാണുന്ന ഒരു വലിയ വിഷമം പിടിക്കുന്ന കാര്യമാണ് പിഗ്മെൻറ്റേഷൻ. ഇതിനൊരുപാട് നാട്ടുവൈദ്യങ്ങളുടെ ചികിത്സ നമുക്ക് തേടാൻ പറ്റും. ഈ കുറച്ച് കൂട്ടുകൾ കൂട്ടിയിട്ട് നമ്മളൊരു നാടൻ ഓയിൽ നമുക്കിതിനുണ്ടാക്കാം. ഇത് രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ തേച്ച് ഒന്ന് കിടന്നിട്ട് രാവിലെ കഴുകി കളഞ്ഞാൽ മതി. അല്ല, കുറച്ച് നേരം ഒരു അരമണിക്കൂർ തേച്ചിട്ട് കഴുകി കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് വെറും നാടൻ സാധനങ്ങളാണ് നമ്മൾ ഈ ഓയിൽ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇതുപോലൊരു ഓയിൽ ഉണ്ടാക്കി വെക്കാൻ അങ്ങനെ വലിയ ചിലവൊന്നുമില്ല. നമുക്ക് കരിമംഗല്യം മാത്രമല്ല, എല്ലാത്തിനും ഈ ഓയിൽ നല്ലതാണ് കേട്ടോ. അതിനായി ഞാൻ എടുത്തിട്ടുള്ള 4 കഷ്ണം നല്ല പച്ച മഞ്ഞൾ, 1 പിടി ആര്യവേപ്പിൻ്റെ ഇല, 1 പിടി മുരിങ്ങയില, പിന്നെ ചിരട്ടുണ്ടല്ലോ തേങ്ങയുടെ ചിരട്ടയുടെ തോട് 4 പീസ്, പിന്നെ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ നല്ല കട്ടി തേങ്ങാപ്പാൽ, പിന്നെ വേണ്ടത് നല്ലെണ്ണ 1/2 ഗ്ലാസ് നല്ലെണ്ണയും, പിന്നെ അത്ര തന്നെ അളവ് 1/2 ഗ്ലാസ് വെളിച്ചെണ്ണ. ഇത്രയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് പണ്ടത്തെ മുത്തശ്ശിമാർ ഈ കരിമംഗല്യം വീണാൽ, അതിന് കരിമംഗല്യം എന്നും പല പേരുണ്ടല്ലോ. ഇതിന് കരിമുഖം എന്ന് പറയുന്നുണ്ട്, അതേമാതിരി കഷ്ടകാലത്താണ് ഇത് വരിക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പലതും പല രീതിയിലും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഒരു ചീനച്ചട്ടിയിലെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ ഇലകളും പച്ചമഞ്ഞളും ചതച്ചതും ചിരട്ടിയും പിന്നെ 1 സ്പൂണോളം ഉലുവയും കൂടെ ഇട്ടിട്ട് അതിൻ്റെ മേലെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കതിനെ ഒന്ന് കാച്ചിയെടുക്കാനുണ്ട്. തീ നന്നായി കൂട്ടിയിട്ട് തന്നെ നമുക്കിതിനെ ഒന്ന് കാച്ചിയെടുക്കാം. പിന്നെ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ള മുരിങ്ങയില ഉണ്ടല്ലോ, മുരിങ്ങയില വന്നിട്ട് മുരിങ്ങയിലയുടെ കൂടെ തൈരും ചേർത്ത് അരച്ചിട്ട് മുഖത്തിട്ടാൽ ഇത് മാറുമെന്ന് പറയുന്നുണ്ട്. അതേമാതിരി ചിരട്ടനെ നന്നായിട്ട് പച്ച പാൽ കൂട്ടിയിട്ട് അമ്മിക്കല്ലിലോ എന്തിലെങ്കിലും നന്നായി ഉരച്ച് ആ കറുത്ത പാടുള്ള ഭാഗത്ത് നമ്മളിട്ടാലും ഇത് മാറുന്നതാണ്. നാട്ടുവൈദ്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ തനിയെ ചെയ്താലും നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, ആയുർവേദ കടകളിലൊക്കെ അത് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അതും തൈരിൽ നമ്മൾ നന്നായി ചാലിച്ചിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ മുഖത്തിൻ്റെ ഈ കറുത്ത പാടുകളൊക്കെ പോയി കിട്ടും. ഇരട്ടി മധുരം വളരെ നല്ലതാണ്, നമ്മുടെ മുഖം ഒന്ന് ക്ലിയർ ആവാൻ, എല്ലാ പാടുകളൊക്കെ പോയിട്ട് നല്ല മുഖം നല്ല കളർ വയ്ക്കാനൊക്കെ ഇരട്ടി മധുരം വളരെ നല്ലതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ പറഞ്ഞു വരും. അതൊക്കെ നന്നായിട്ട് അതിങ്ങനെ കറുത്ത കക്കനായിട്ട് വരണം, അതുവരെ നമ്മളത് തിളപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പം അതിഞ്ഞ് പൊന്തി പോവാതെ ശ്രദ്ധിക്കണം. അതായത് കുറച്ച് വലിപ്പമുള്ള പാത്രത്തിൽ തന്നെ നമുക്കിതിനെ ഒന്ന് കാച്ചിയെടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിയിട്ടുള്ള എല്ലാം തന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് പറ്റിയിട്ടുള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു സൈഡ് എഫക്റ്റും ഒന്നും വരുന്നില്ല, മുഖം നല്ല ബ്രൈറ്റായിട്ട്. ഇതിപ്പോൾ 1 ദിവസം കൊണ്ടൊന്നും മാറില്ല കേട്ടോ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തേച്ചും കൊണ്ടിരിക്കണം. 1 മാസമൊക്കെ കഴിയുമ്പോൾ ശരിക്കും നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയും. ആ കളറൊക്കെ മാറി കറുത്ത് വരാരുമ്പോൾ മാത്രം 1 സ്പൂണ് ഇരട്ടി മധുരം ഇട്ടിട്ട് നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. നമ്മുടെ എണ്ണ ആയി വരാൻ തുടങ്ങി, കണ്ടോ കളറൊക്കെ മാറി നന്നായിട്ട് എണ്ണ ഇങ്ങനെ. അപ്പോൾ അതങ്ങനെ നിൽക്കും, അപ്പോഴാണ് അത് എണ്ണ ആയി എന്നുള്ളത് അർത്ഥം. ഇപ്പോൾ അതെല്ലാം തണുത്ത ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റാം. എന്നതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു വെച്ചാൽ മതി. ഇങ്ങനെ ഡ്രോപ്പ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിച്ച ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തേൽ ഒഴിച്ചു വയ്ക്കുക എടുക്കാൻ പാകത്തിൽ. ഇതിപ്പോൾ നമ്മുടെ മുഖത്തിന് കറുത്ത പാടുള്ളവരെ തേക്കാൻ പാടില്ലെന്നൊന്നുമില്ല, എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. വളരെ നല്ലതാണ്, മുഖത്തിന് നല്ല, നമ്മുടെ നല്ലൊരു ആരോഗ്യമുള്ള സ്കിന്ന് നമുക്ക് എന്തായാലും കിട്ടും. മുഖത്ത് എന്തെങ്കിലും തേച്ച് കുളിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ നല്ല എന്താ പറയുക, നാടൻ മരുന്നുകൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഗുണങ്ങളല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ക്ലിക്ക് ചെയ്യണേ.
അപ്പോൾ ഇതുപോലുള്ള നല്ല ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. ഓക്കെ, ബൈ ബൈ. കണ്ടില്ലേ എണ്ണ? ഇനി ഇതാ ഞാൻ കണ്ടു, ഇതുമാതിരി ഒരു നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു ബോട്ടിൽ നമുക്കിങ്ങനെ ഒറ്റിച്ചെടുക്കാം, അതുമാതിരിയുള്ളൊരു ബോട്ടിൽ ഒഴിച്ച് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.